നാഷണൽ സംഘടന ദേശീയ സംഘടന രൂപം കൊണ്ട ഉടനെ തന്നെ ഇത്തരം വിഷയങ്ങളെക്കുറിച്ചൊരു വലിയ ചർച്ച നടത്തിയിരുന്നു. അന്ന് നമ്മൾ പറഞ്ഞത് നോട്ട് എ യൂണിഫോം സിവിൽ കോഡ് ബട്ട് ഈക്വൽ റൈറ്റ്സ് എന്നാണ്. ഒരു ഏകീകൃത സിവിൽ നിയമമല്ല സ്ത്രീകളുടെ തുല്യതയ്ക്ക് ഉപകരിക്കുക, അതിന് പകരം ഈക്വൽ റൈറ്റ്സാണ്, തുല്യതയാണ് സമൂഹത്തിൽ. ഇന്ത്യയുടെ വൈവിധ്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഓരോ മേഖലയിലും വ്യത്യസ്ത രീതിയിലുള്ള വിവാഹ സമ്പ്രദായങ്ങളും അതുപോലെ തന്നെ ദത്തെടുക്കൽ നിയമങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഒരു രാജ്യമെന്നുള്ള നിലയിൽ എല്ലാവർക്കും ഒരുമിച്ച് അനുവർത്തിക്കാൻ സാധിക്കുന്ന നിയമങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് തെറ്റല്ല. പക്ഷെ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കണം, ഇത്രയും വൈവിധ്യമുള്ള ഒരു രാജ്യത്ത് എന്നുള്ളതാണ്, ബഹുസ്വരതയുള്ള ഒരു രാജ്യത്ത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി നിർദ്ദേശിച്ചിട്ടുള്ള ഭരണഘടനാ നിർമ്മാണ കമ്മിറ്റി കൂലങ്കഷമായ ചർച്ചകൾ ഓരോ വിഷയത്തെക്കുറിച്ചും നടത്തിയിരുന്നു. ഭരണഘടന രൂപീകരിച്ചപ്പോൾ വലിയ ചർച്ചകൾ നടന്നു. പലതും നമുക്കിപ്പോൾ ഓർമ്മിക്കുമ്പം അത്ഭുതകരമായിട്ട് തോന്നും. ആ ചർച്ചകളുടെ എല്ലാം ഒടുവിലാണ് നമ്മുടെ ഭരണഘടനയിൽ ഇപ്പോൾ പറയുന്ന ഡെമോക്രസിയും സെക്കുലറിസവും അതുപോലെ സോഷ്യലിസത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും ഇതൊരു സോവറീൻ രാജ്യമായിരിക്കുമെന്ന കാഴ്ചപ്പാടും എല്ലാം വരുന്നത്. ഇതിൽ ഇന്ത്യ എങ്ങനെയുള്ള രാജ്യമായിരിക്കണം എന്നുള്ള ചർച്ച നടന്നു. ഈ രാജ്യത്തിൻ്റെ ഭരണഘടന തുടങ്ങുന്നത് എങ്ങനെയായിരിക്കണം എന്നതിൽ പോലും വലിയ ചർച്ച നടന്നിരുന്നു. ചിലർ പറഞ്ഞത് ഇൻ ദ നെയിം ഓഫ് ഗോഡ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങണമെന്നാണ്. കാരണം നല്ല ഭക്തന്മാരുടെ രാജ്യമാണ് ഇന്ത്യ, അഞ്ചാറ് മതങ്ങളുണ്ട്, അതുപോലെ തന്നെ 6400+ ജാതികളുണ്ട്, 1700+ ഭാഷകളുണ്ട്, ലിപി ഉള്ളതും ഇല്ലാത്തതുമെല്ലാം ചേർത്താൽ. ഇത്രയും വൈവിധ്യമുള്ള ഒരു രാജ്യത്ത് ഒരു രാജ്യം എന്നുള്ള കാഴ്ചപ്പാടുണ്ടാക്കാൻ ഇൻ ദ നെയിം ഓഫ് ഗോഡ് എന്ന് പറഞ്ഞ് തുടങ്ങണമെന്ന് പറഞ്ഞപ്പോൾ ഈ ഭരണഘടനാ നിർമ്മാണ കമ്മിറ്റിയിലുള്ള ഭക്തന്മാർ തന്നെ, അതിൽ ഭൂരിപക്ഷവും ഭക്തജനങ്ങളാണ്, സംശയമൊന്നുമില്ല, അവരിൽ ഭൂരിപക്ഷവും പറഞ്ഞത് അങ്ങനെ തുടങ്ങരുത് എന്നാണ്. ഇവിടുന്ന് കേരളത്തിൽ നിന്ന് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഉള്ള ഭരണഘടനാ നിർമ്മാണ കമ്മിറ്റിയിൽ അംഗമായിട്ടുള്ള പട്ടം തണുപ്പുള്ള പറഞ്ഞത് അങ്ങനെ തുടങ്ങരുത്. കാരണം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് വലിയ വൈവിധ്യമാണ്. ദൈവവിശ്വാസമുള്ളവർ മാത്രമല്ല, ദൈവവിശ്വാസം ഇല്ലാത്തവരും ഈ രാജ്യത്ത് ധാരാളമായിട്ടുണ്ട് അല്ലേ. വേദങ്ങളും ഇതിഹാസങ്ങളും എല്ലാം പറയുമ്പോൾ തന്നെ ചാർവാകന്മാരെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. നമുക്ക് തികഞ്ഞ ഭൗതികവാദികളായിട്ടുള്ള ആളുകൾ ജീവിച്ചിരുന്ന നാടാണ് ഇന്ത്യ. അല്ലാതെ ഇവർ പറയും പോലെ മനുസ്മൃതി അനുസരിച്ച് ജീവിച്ചവരൊന്നും ആയിരുന്നില്ല. ഇന്ത്യയുടെ പുരാണവും ഇതിഹാസവും ഒക്കെ പറയുമ്പം പറയേണ്ടത് അതുമാത്രമല്ല എന്നുള്ളതാണ്. ഏതായാലും അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻ ദ നെയിം ഓഫ് ഗോഡ് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ അത് വോട്ടിനിടാൻ പറഞ്ഞു. അങ്ങനെ വോട്ടിനിട്ടിട്ട് ദൈവവിശ്വാസികളെല്ലാം കൂടി ദൈവത്തിൻ്റെ പേര് വേണം എന്ന് പറയുന്ന പ്രമേയത്തെ തോൽപ്പിച്ചിടാണ് നമ്മുടെ രാജ്യം. എന്നിട്ട് പറഞ്ഞു അങ്ങനെ വേണ്ട, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ് തുടങ്ങിയാൽ മതി അല്ലേ, ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി ഇന്ത്യയിലെ ജനങ്ങൾ തയ്യാറാക്കുന്ന ഭരണഘടനയെന്ന്. ഇത് പറയാൻ കാരണം ഇത്രയും ബഹുസ്വരതയുള്ള ഒരു രാജ്യത്ത് എല്ലാവരെയും യോജിപ്പിച്ച് നിർത്തുന്ന ചില കണ്ണികളുണ്ടായിരിക്കണം എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ അർത്ഥം ഓരോ മതത്തിലുമുള്ള സ്ത്രീ വിരുദ്ധവും അതുപോലെ തന്നെ മനുഷ്യത്വ വിരുദ്ധവുമായിട്ടുള്ള എല്ലാ കാര്യവും എല്ലാ കാലവും നിലനിൽക്കണമെന്നുള്ളതല്ല, അതിൽ വലിയ മാറ്റം വരണം. അതാണ് ബേബി സഖാവ് ഇവിടെ പറയുമ്പം പറഞ്ഞു, തുടക്കത്തിൽ തന്നെ ഭൂരിപക്ഷം ആയിട്ടുള്ള ആളുകൾ അനുസരിക്കുന്ന ഹിന്ദു കോഡിൽ ഉള്ള ചില ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഹിന്ദു മതത്തിൻ്റെ ഭാഗമായിട്ടുള്ള വ്യക്തി നിയമത്തിലുള്ള സ്ത്രീ വിരുദ്ധതയും പ്രശ്നങ്ങളും ഉണ്ട്, അതാദ്യം പരിഷ്കരിക്കാം, എന്നിട്ട് ന്യൂനപക്ഷ മതവിഭാഗത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യത്തിനൊക്കെ വരുന്നെന്നുള്ളത് നോക്കാൻ കഴിയുമല്ലോ. അപ്പോൾ അങ്ങനെയൊരു ഹിന്ദു കോഡ് കൊണ്ടുവരണം, ഹിന്ദു കോഡ് ബില്ല് കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പോൾ ഇന്നത്തെ നരേന്ദ്രമോദിയുടെ എല്ലാം മുൻഗാമികൾ അതിനെ നഖശിഖാന്തം എതിർക്കുകയാണ് ചെയ്തത്. കടുകിട മാറ്റം വരുത്താൻ പറ്റില്ല ഹിന്ദു വ്യക്തി നിയമങ്ങളിൽ, അത് അതുപോലെ തന്നെ തുടരണമെന്നാണ്. അത് മുഴുവൻ സ്ത്രീകൾക്ക് അനുകൂലമായിരുന്നു. എന്തുമാത്രം വിവേചനമാണ് സ്ത്രീകളോടും ദളിതരോടും സവർണ മേധാവിത്വം കൊണ്ടുവന്ന നിയമസംഹിതകൾ കാണിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. നമ്മൾ ഏകീകൃത സിവിൽ കോഡ് വേണമെന്ന് പറയുന്നത് സംഘപരിവാറിൻ്റെ നേതൃത്വത്തിലുള്ള BJP ഗവൺമെൻറ്റാണ്. അവർ ഹിന്ദുത്വ രാഷ്ട്രം സ്ഥാപിക്കുകയാണ് അജണ്ടയെന്ന്, അവരുടെ ഹിജൺ അജണ്ടയല്ല വിഷ്യസ് അജണ്ടയാണ്, വളരെ വ്യക്തമായിട്ട് പറയാണ്, ഹിന്ദുത്വ രാഷ്ട്രം സ്ഥാപിക്കാനുള്ള പുറപ്പാടിലാണ് ഞങ്ങൾ, ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാകണം എന്നുള്ളത് ഒളിച്ചു വെച്ച് പറയുകയല്ല, പരസ്യമായി പറയുന്ന ഒരു ഭരണകക്ഷി ഇവിടെ മതേതരത്വം സ്ഥാപിക്കാനല്ല, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യത ഉണ്ടാക്കാനല്ല,
അവരുടെ മനസ്സിലുള്ള ഹിന്ദുത്വ അജണ്ട അത് നിയമ മേഖലയിലായാലും ഏത് മേഖലയിലായാലും അടിച്ചേൽപ്പിക്കാൻ അവർ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അവർ ഡ്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നു. ഇപ്പോൾ ഡ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. നേരത്തെ പറഞ്ഞ പോലെ 21st ലോ കമ്മീഷൻ വളരെ നന്നായി പരിശോധിച്ച് ഇതിപ്പോൾ അനിവാര്യമല്ല, ആവശ്യകതയില്ല എന്ന് പറഞ്ഞു വെച്ച ഒരു സംഗതി ഇപ്പോൾ ഒരു പുതിയ ലോ കമ്മീഷനെ നിശ്ചയിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ യൂണിഫോം സിവിൽ കോഡ് ഉണ്ടാക്കും എന്ന് പറയുന്നത് എന്തിനാണെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സാധാരണ നാട്ടിൻ പുറത്തുകാർ ചെല്ലാറുണ്ട് ഓടുന്ന പട്ടിക്ക് ഒരു മുഴ മുമ്പേ എന്ന്. എങ്ങോട്ടാണ് പോകുന്നത് എന്ന് വളരെ വ്യക്തതയുണ്ട്. കാരണം ഹിന്ദുത്വ രാഷ്ട്രം പറഞ്ഞുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഓരോന്നോരോന്നായി നമ്മുടെ സെക്യുലറിസത്തിന് വിരുദ്ധമായിട്ട് പാസ്സാക്കിക്കൊണ്ടിരിക്കുകയാണ്, നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊന്നായിരുന്നു ബാബറി മസ്ജിദ് തകർക്കുക, അവിടെ രാമക്ഷേത്രം പണിയുക എന്നുള്ളത്. വളരെ വ്യക്തമായിട്ട് നേരത്തെ ഭരണഘടനാ നിർമ്മാതാക്കൾ ദൈവവിശ്വാസികൾ പോലും പറഞ്ഞു, ദൈവത്തിൻ്റെ പേരിലല്ല, ദൈവവിശ്വാസികളല്ലാത്തവരുടെയും രാജ്യമാണ് ഇന്ത്യ എന്ന് പറയാൻ ആർജവം കാണിച്ചിട്ടുള്ള ഒരു രാജ്യത്ത് വളരെ പച്ചക്ക് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ശ്രീരാമനൊരു ക്ഷേത്രം പണിയുകയാണ്, അതും ശ്രീരാമൻ ജനിച്ച സ്ഥലത്ത് നിന്ന് ബാലിശമായിട്ടാണ് പറഞ്ഞു തുടങ്ങുന്നത്. പക്ഷേ ബാലിശമായ പറയുന്നതിൻ്റെ കൂടെ ഈ രാജ്യത്തെ പാവപ്പെട്ട ഒരുപാട് ജനങ്ങൾ അതിലേക്ക് ഒഴുകിപ്പോകുന്നു, അതാണ് നമ്മുടെ രാജ്യത്തിന് അപകടകരമായിട്ട് വരുന്നത്, അങ്ങനെ പോകരുത് അതിൻ്റെ കൂടെ എന്ന് പറയുകയാണ് ഏകീകൃത സിവിൽ കോഡിനെതിരായിട്ട് നമ്മൾ പറയുമ്പം പറയുന്നത്. അവിടെ അയോധ്യയിൽ തന്നെ ചുറ്റുവട്ടത്തുള്ള ഒട്ടേറെ അമ്പലങ്ങളിലെ സന്യാസിമാർ പറഞ്ഞു അവിടെയല്ല രാമൻ ജനിച്ചത്, ഇവിടെയാണ്, ത്രേതായുഗത്തിലാണ് രാമൻ ജനിച്ചതെന്ന് പറഞ്ഞു. ഇപ്പം എവിടെയാണെന്ന് ഇപ്പം ആർക്കും നിശ്ചയിച്ച് അങ്ങോട്ട് പറയാൻ സാധിക്കുന്നില്ല. എത്രയോ യുഗങ്ങൾ, എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു രാമൻ ജനിച്ചിട്ട് എന്നുള്ളതാണ്. അപ്പോൾ മറ്റു ക്ഷേത്രത്തിലെ പൂജാരികൾ പറയുന്നു അവിടെയല്ല, അതോ ഇവിടെയാണ് ശരിക്കും രാമൻ ജനിച്ചത്, നവന അവിടെയും പണിയണ്ടേ അമ്പലം, ഇവിടെ തന്നെ എന്ന് പറയാൻ എന്താ കാര്യം? അവിടെ മുസ്ലിങ്ങളുടെ ഒരു പള്ളി അല്ലേ, ആ പേരിലുള്ളൊരു മസ്ജിദ് നിലനിൽക്കുന്നുണ്ട്, അതിനെ അടിച്ചു പൊളിച്ചെല്ലാം ഹൈന്ദവവൽക്കരിക്കുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ്. പൊളിക്കാൻ പോകരുത് നമ്മൾ പറഞ്ഞെങ്കിലും പൊളിക്കാൻ പോയി, പൊളിച്ചു. അന്ന് കോൺഗ്രസ്സാണ് ഭരിക്കുന്നത്, നരസിംഹറാവു അത് പൊളിയുന്നത് വരെ ഒരകത്ത് അടച്ചിരുന്നു. എന്നിട്ട് വിളിച്ച് ചോദിച്ചു എന്നാണ്, താഴെക്കൂടം പൊളിഞ്ഞോ, അടുത്തത് പൊളിഞ്ഞോ, പിന്നെ പൊളിഞ്ഞോ, നിലം പരിശായോ, തീർന്നോ എന്ന് ചോദിച്ചതിന് ശേഷം അദ്ദേഹം വാതിലും തുറന്ന് പുറത്തിറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കോൺഗ്രസ്സിന് ഇത്തരം കാര്യങ്ങളിൽ ആത്മാർത്ഥത ഇല്ല എന്നുള്ളത്. ഞാൻ പറഞ്ഞത് അത് പൊളിഞ്ഞതിൻ്റെ ഭാഗമായിട്ട് എന്താ, ഒരു പള്ളി പോയി ഒരു അമ്പലം വന്നു, അതിനെന്തിനാണ് നിങ്ങൾ ഈ ബഹളം വെക്കുന്നതെന്ന് പറയാൻ പറ്റുമോ? ആ പള്ളി പൊളിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ മനസ്സ് എത്രമാത്രം കീറിമുറിക്കപ്പെട്ടു എന്നുള്ളതാണ്. വലിയ തോതിലുള്ള ഹൈന്ദവ ഇസ്ലാം വേർതിരിവ് ഈ രാജ്യത്ത് ഉണ്ടാകുന്നതിന് കാരണമായി. എല്ലാ മതത്തിനകത്തും വർഗീയവാദികളുണ്ട്. ഇസ്ലാം മതത്തിനകത്തെ ഭീകരവാദ വർഗീയവാദ പ്രസ്ഥാനങ്ങൾക്ക് അവരുടെ പ്രവർത്തനത്തിന് ആക്കം കൂട്ടാനും അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. എന്നാൽ ഇസ്ലാം മതത്തിനകത്ത് എല്ലാവരും വർഗീയവാദികളല്ല. ആ പാവപ്പെട്ട മനുഷ്യർ ഇന്ത്യയെ സ്നേഹിക്കുന്ന ഇന്ത്യൻ പൗരന്മാരായിട്ടുള്ള മുസ്ലിം ജനവിഭാഗങ്ങൾ അനുഭവിച്ച വേദന ആർക്കെങ്കിലും മറക്കാൻ പറ്റുമോ? എന്തുമാത്രം എത്രമാത്രം പെൺകുട്ടികൾ മാനഭംഗം ചെയ്യപ്പെട്ടു, അതിൻ്റെ കഥയിലേക്ക് പോകുന്നില്ല. നമ്മുടെ മുമ്പിൽ സാക്കിയ ജെഫ്രിയും ബിൽക്കിസ് ബാനും ഒക്കെ നിൽക്കുകയാണല്ലോ. അപ്പോൾ ഒരു പള്ളി ഒരു കെട്ടിടം പൊളിച്ചു എന്നുള്ളതല്ല, ആ ഹൈന്ദവ അജണ്ട ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കാൻ പുറപ്പെട്ടതിൻ്റെ ഫലമായി ഇന്ത്യയിലെ സ്ത്രീകൾ അനുഭവിച്ചിട്ടുള്ള, പ്രത്യേകിച്ച് സ്ത്രീകളാണ് അനുഭവിച്ചത്, വലിയ ദുരന്തമുണ്ട്. കൂടുതൽ ശക്തമായി ഇത്തരത്തിലുള്ള മതപരമായ ബാലിശമായിട്ടുള്ള വ്യക്തി നിയമങ്ങളിലെ ക്രമക്കേടുകളടക്കം അരക്കിട്ടുറപ്പിക്കാൻ കഴിയും വിധം മതവാദം ശക്തമാകുന്നതിന് അത് കാരണമായിട്ടുണ്ട്. അത് സ്ത്രീകളുടെ വിമോചനത്തെയല്ല, സ്ത്രീകളെ കൂടുതൽ അടിമത്തത്തിലേക്ക് നയിക്കുന്നതിനാണ് കാരണമായിട്ടുള്ളത് എന്നുള്ളതാണ്. അതുപോലെയാണ് കാശ്മീരിൻ്റെ പദവി എടുത്തുകൾ. ഞാൻ അടുത്ത ദിവസം കാശ്മീരിൽ പോയിരുന്നു. എന്തൊരു ഒരു ഒരു മൂകതയാണ് അവിടെ എന്നുള്ളതാണ്. കുറേ മുമ്പ് ഒരു തവണ പോയിരുന്നു. ഈ മനോഹരമായിട്ടുള്ള നമ്മുടെ കാശ്മീർ താഴ്വരയും അതുപോലെ തന്നെ ഹിമാലയത്തിൻ്റെ പർവ്വത മേഖലകളൊക്കെയാണ് ഞാൻ പറയുന്നുണ്ട്. ഒരു സന്തോഷം, ഒരു ഒരു കാശ്മീർ എന്ന് പറയുമ്പോഴുള്ള നമ്മുടെ ഒരു വികാരം ഇന്ത്യയുടെ തലയാണ് എന്നുള്ള ഒരു നമ്മുടെ കാഴ്ചപ്പാട്. ഇതെല്ലാം ഇപ്പോൾ ഒരു ഭയത്തിൻ്റെ അന്തരീക്ഷത്തിലാണുള്ളത്. പുറത്തിറങ്ങാൻ മടി. MLA മാരുടെ ഒരു സംഘം പോയിട്ട് തന്നെ മുമ്പിൽ വലിയ തുറന്ന ജീപ്പിൽ മറ്റേ സെക്യൂരിറ്റി പോലീസ് തോക്കൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അവർ മുമ്പ് പോയിട്ട് വേണം അതിൻ്റെ കൂടെ പോകാൻ. സാധാരണക്കാരൊന്നും പോയാൽ പിന്നെ എന്ത് സുരക്ഷിതത്വം കിട്ടുക എന്നുള്ളത് നമുക്ക് തന്നെ ജനപ്രതിനിധികൾ എന്നുള്ള നിലയിൽ തന്നെ അവർക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ
ഒരു അണ്ടറെ ക്രൂവലായി എപ്പോഴും ഇങ്ങനെ ഒരു ഒരു കണ്ണും ഉരുട്ടിയാരോ പേടിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ മനുഷ്യരിങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ്. കാശ്മീരിൻ്റെ സംസ്ഥാന പദവി എടുത്തു കളഞ്ഞപ്പോൾ അതങ്ങോട്ട് കൂടി, അത് നേരത്തെ തന്നെ ഒരു അലമ്പുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല, സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല, സ്ത്രീകൾക്കുമെല്ലാം അതിൻ്റെ വിമിഷ്ടവും പ്രശ്നവുമൊക്കെ നിലനിൽക്കുകയാണ്. ഇതാണോ സ്വതന്ത്ര ഇന്ത്യയിലെ ജനാധിപത്യം? അപ്പോൾ നിങ്ങൾ കാശ്മീരിൻ്റെ പദവി എടുത്തു കളഞ്ഞിട്ട് സ്ത്രീ പുരുഷ തുല്യതയോ ജനാധിപത്യമോ ഒന്നും ഉണ്ടാക്കുകയല്ല ചെയ്തത്. നിങ്ങളുടെ ഹിന്ദുത്വ അജണ്ടയുടെ ഭാഗമായിട്ട് ജമ്മു വേറെ, കാശ്മീർ വേറെ, അതുപോലെ തന്നെ ലഡാക്ക് വേറെ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അതിനെയെല്ലാം ചിഹ്ന ഭിന്നമാക്കി രാജ്യത്തിൻ്റെ സ്വസ്ത നശിപ്പിച്ചു. ഇനിയിപ്പം കയറി പിടിച്ചിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ ഒന്നും കൂടി വന്നു, പൗരത്വ രജിസ്ട്രേഷൻ അല്ലേ? അതും നമ്മൾ കണ്ടു. നമ്മൾ എന്തിനാണ് എതിർത്തത്? ഇതെല്ലാം കേൾക്കുമ്പോൾ പെട്ടെന്ന് ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതാണ്. ഇന്ത്യയിലെ പൗരന്മാരെയെല്ലാം രജിസ്റ്റർ ചെയ്യുന്നതിന് നിങ്ങൾ എന്തിനാണ് എതിർക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. നന്നായി ആഴത്തിൽ പഠിച്ച് കാര്യങ്ങൾ വിശദീകരിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ സാധാരണക്കാരുടെ ഇടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാകും. ആസാമിൽ അത് പ്രയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി, ഒരു വലിയ വിഭാഗം ജനങ്ങൾ ഈ രജിസ്ട്രേഷൻ നിങ്ങൾ പണ്ടെന്നോ വന്നവരാണ്, ഇവിടെ ഉള്ളവരല്ല എന്നാണ്. ഇതാണ് വിചാരധാരക്കകത്ത് പറയുന്നത്, മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാം കടന്നു വന്നവരാണ്, ഇത് ഹിന്ദുവിൻ്റെ രാജ്യമാണ്, കടന്നു വന്നവർക്ക് ഇവിടെ മെമ്പർഷിപ്പ് ഇല്ല അല്ലേ, കടന്നു വന്നവർക്ക് ഇവിടെ പൗരത്വ രജിസ്ട്രേഷനില്ല, അവർക്ക് റേഷൻ കാർഡില്ല, അവരുടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള ആനുകൂല്യമില്ല, അവർക്ക് ഇവിടുന്ന് ഭക്ഷ്യധാന്യം വിതരണം ചെയ്യില്ല, അവരിവിടുത്തെ അടിമകളാണ്, നിങ്ങൾ കടന്നു വന്നവരാണ് എന്നാണ്. എവിടെ എത്തും ഈ രാജ്യം? ജനം ഈ കഷ്ടപ്പാട് സഹിച്ച് വെറുതെ ഇരിക്കുമോ? അവരുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി അവർ പൊരിഞ്ഞ് പോരാട്ടം നടത്തില്ലേ? അങ്ങനെ പോരാട്ടം നടത്തുമ്പോൾ നഷ്ടപ്പെടുന്നത് രാജ്യത്തിൻ്റെ സ്വൈര്യതയല്ലേ? ഇപ്പോൾ മണിപ്പൂരിൽ കാണുന്നത് അത് തന്നെയാണ്. ഒരു പ്രശ്നവും പരിഹരിക്കുന്നില്ല. കുക്കി വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരെ ഈ മലയോര മേഖലയിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ, നേരത്തെ ബേബി സാവോ പറഞ്ഞു, അവിടെയെല്ലാം ചില പ്രത്യേക റൈറ്റ്സ് കൊടുത്തിരുന്നു, കാരണം അതിർത്തി മേഖലയാണ്, അവിടെ എപ്പോഴും ഭീകരവാദികളുടെയൊക്കെ നുഴഞ്ഞുകയറ്റം ഉണ്ടാകും, പിന്നെ അവർക്ക് ഭക്ഷണത്തിൻ്റെ ദൗർലഭ്യമുണ്ട്. ഇതെല്ലാം പരിഹരിക്കാൻ ആ മേഖലകളിലുള്ളവർക്ക് ചില പ്രത്യേക അവകാശം, അത് കൊടുത്തുകൊണ്ടേ അവരെ നിലനിർത്താൻ പറ്റൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ത്രിപുരയിൽ ഭരണം കിട്ടിയപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള ഒരു നല്ല കാഴ്ചയുണ്ടായിരുന്നു. അത് ത്രിപുരയുടെ അതിർത്തിയിൽ എപ്പോഴും ഇങ്ങനെ ഭീകരവാദികളും തീവ്രവാദികളും പാക്കുചാരന്മാരും എല്ലാവരും നുഴഞ്ഞു കയറി അവിടുത്തെ പാവപ്പെട്ട ആദിവാസിയുടെ പട്ടിണി മുതലെടുത്തിട്ട്, അവരുടെ പട്ടിണിയിലുള്ള വികാരം മുതലെടുത്ത് അവരെ സംഘടിപ്പിച്ച് താഴ്വാരത്തേക്ക് ഇറങ്ങി വന്ന് ചിലപ്പോൾ വീടുകളെല്ലാം ലൂട്ടുകയും അത് ഈ കൊളയടിക്കുന്നത് തടയുമ്പം അവരെ വെടിവെച്ചിടും. വലിയ അസംതൃപ്തിയും അസ്വസ്ഥതയായിരുന്നു. പക്ഷേ ധ്രുവൻ ചക്രവർത്തി മുതൽ ഇങ്ങോട്ട് അവിടെ ത്രിപുരയിൽ ഇടതുപക്ഷത്തിന് സ്വാധീനം വന്നപ്പോൾ പറഞ്ഞു, നിങ്ങളിങ്ങനെ അതിർത്തിയിൽ നിന്ന് ഭീകരവാദത്തിലേക്കൊന്നും പോകരുത്, ആദിവാസി മേഖലയിലുള്ള ആളുകൾക്ക് ഞങ്ങൾ പ്രത്യേക അവകാശം തരാം. അങ്ങനെയാണ് ത്രിപുരയ്ക്ക് സ്വയംഭരണ കൗൺസിൽ ആദിവാസി മേഖലയിൽ ഇടതുപക്ഷ ഗവൺമെൻറ് അനുവദിച്ചത്. അതിനുശേഷം അവിടെ സ്കൂളുകളുണ്ടാക്കി, ആശുപത്രികളുണ്ടാക്കി, റോഡുകളുണ്ടാക്കി, അവർക്ക് ഭക്ഷണം എത്തിച്ചു, റേഷൻ കടകൾ നാടാകെ ഉണ്ടാക്കി, ആയുധം വെച്ച് കീഴടങ്ങി. ഈ ഭീകരവാദികളുടെ കൂടെ പോയ ആദിവാസി വിഭാഗത്തിലെ ഒരുപാട് ആളുകൾ ആയുധം വെച്ച് CPM പാർട്ടി ഓഫീസിൽ വന്നിട്ട് പറഞ്ഞത്, ഞങ്ങൾ അവരുടെ കൂടെ അറിയാതെ പോയിരുന്നു, ഇപ്പം ഞങ്ങൾക്ക് സ്കൂളും ആശുപത്രിയും ഭക്ഷണമൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിൻ്റെ കൂടെ പോകുന്നില്ല, ഞങ്ങൾക്ക് നാട്ടിൽ സ്വൈര്യത്തിലൊന്നും ജീവിക്കണം. ഇതല്ലേ മനുഷ്യരാഗ്രഹിക്കുന്നത്? വലിയ മാറ്റമുണ്ടായി. അവിടുത്തെ ഭരണം അട്ടിമറിച്ച്, ഇടതുപക്ഷത്തെ അട്ടിമറിച്ചപ്പോൾ വീണ്ടും ഇപ്പോൾ ഉരുണ്ടുകൂടി പഴയ ആ ഒരു വല്ലാത്ത കലാപ അവസ്ഥയിലേക്ക് പോകാനുള്ള പുറപ്പാടുണ്ട്. ഇതാണ് വ്യത്യാസം. നമ്മളെങ്ങനെ കാണുന്നു മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങൾ. ഇവിടെ ആ മേഖലകളിലുള്ളവർക്ക് പ്രത്യേക അവകാശം കൊടുത്തത് അവരൊരുപാട് അടിച്ചമർത്തപ്പെട്ടവരായതുകൊണ്ട് അവരെ സംരക്ഷിച്ചു കൊണ്ടുവരാനാണ്. ഞാൻ എൻ്റെ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല. ഏകീകൃത സിവിൽ കോഡ് എന്ന് പറയുമ്പം ഏതെങ്കിലും ഒന്നിൻ്റെ യൂണിഫോമിറ്റി അല്ല ഉദ്ദേശിക്കുന്നത്, വളരെ മോശമായ ഒന്നിൻ്റെ യൂണിഫോമിറ്റി. എല്ലാവരും അല്ലേ അത് അംഗീകരിക്കുന്നുണ്ട്. ഇപ്പോൾ ഗോവയിൽ ഗോവ ഗവൺമെൻറ് BJP ഗവൺമെൻറ്റാണ്, അവർ പറയുന്നത് ഇന്ത്യയിൽ ആദ്യമായി ഞങ്ങളാണ് യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിയതെന്നാണ്. അതുകൊണ്ട് പോർച്ചുഗീസുകാരുടെ കാലത്തോ മറ്റോ ഉള്ള ഏതാണ്ട് മനുസ്മൃതിയോടൊക്കെ കടപിടിക്കാൻ കഴിയുന്ന ചില കാര്യങ്ങളാണ് അതിനകത്ത് വന്നിട്ടുള്ളത്. അതിലൊരു വകുപ്പ് ഇപ്പോഴും നിലനിൽക്കുകയാണ്. നമ്മളെപ്പോഴും പറയാറുണ്ട്, ഒരാൾ കല്യാണം കഴിച്ചിട്ട് 25 വയസ്സിനുള്ളിൽ ആ പെൺകുട്ടി പ്രസവിച്ചില്ലെങ്കിൽ അവളെ നിഷ്കരണം ഒഴിവാക്കാം അല്ലേ. ഒഴിവാക്കാൻ ആവശ്യമായ ഒരു ഗ്രൗണ്ടാണത്. അവളെ എന്തിനൊഴിവാക്കിയെന്ന് ചോദിച്ചാൽ അർഹതയുണ്ട് അവളെ ഒഴിവാക്കാൻ, കാരണം അവൾ പ്രസവിച്ചില്ല എന്നാണ്. ഇനി 30 വയസ്സിനുള്ളിൽ 2 പ്രസവിച്ചു എന്ന് കരുതിക്കോ, 2 പെൺകുട്ടികളായിപ്പോയി. 30 വയസ്സിനുള്ളിൽ ഒരാൺകുട്ടിയെ പ്രസവിച്ചില്ലെങ്കിലും ഒരു സ്ത്രീയെ ഒഴിവാക്കുന്നതിനുള്ള കാരണമായിട്ട് കണക്കാക്കുന്നു. ഇതെങ്ങനെയാണ്? ഈ യൂണിഫോമിറ്റി നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഈ യൂണിഫോമിറ്റി അല്ലല്ലോ നമുക്ക് വേണ്ടത്. ഈക്വൽ റൈറ്റ്സ് അല്ലേ? വേറെ കല്യാണം കഴിക്കാം, അതാണ്.
അപ്പൊ ഈ ഒരു യൂണിഫോമിറ്റി അല്ല, അതാണ് നമ്മൾ പറഞ്ഞത്, നോട്ട് എ യൂണിഫോം സിവിൽ കോഡ് ബട്ട് ഈക്വൽ റൈറ്റ്സ് എന്നാണ്. ഇനി മറ്റൊരു വശമുണ്ട്, നമ്മുടെ ആദിവാസി ജനവിഭാഗങ്ങൾ, അവർ കാലാകാലമായി ഇന്ത്യ സ്വതന്ത്രമായിട്ട് 76 വർഷം കഴിഞ്ഞിട്ടും ആ പാവപ്പെട്ടവർക്ക് വിദ്യാഭ്യാസം, ഇപ്പം മലയോര മേഖലയിലുള്ളവർക്ക് വിദ്യാഭ്യാസമൊക്കെ പകർന്നു കൊടുത്ത് അവരെ ശാസ്ത്രബോധമുള്ളവരാക്കി ഫ്യൂഡൽ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിച്ച് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇന്ത്യക്ക്? നെഹ്റു ഭരണം കിട്ടിയ ഉടനെ തന്നെ, സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ തന്നെ ഇന്ത്യയുടെ ശാസ്ത്രജ്ഞന്മാരെയെല്ലാം വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു. ഞാൻ മിക്കവാറും യോഗങ്ങളിൽ ഓർമ്മിക്കാറുണ്ട്, കാരണം നമ്മുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്നതാണല്ലോ നമ്മൾ പൊതുവേ പ്രസംഗിക്കുക അല്ലേ. ഓൾ സൊസൈറ്റീസ് ആർ നോർമലി കൺസർവേറ്റീവ് ബട്ട് അവർ സൊസൈറ്റി ഈസ് മോർ ദാൻ നോർമലി കൺസർവേറ്റീവ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നെഹ്റു പ്രസംഗം തുടങ്ങിയത്. സമുദായങ്ങൾ, പ്രത്യേകിച്ച് സമൂഹം പൊതുവേ യാഥാസ്ഥിതികമാണ്, സതീ സമ്പ്രദായം അടക്കം ഉണ്ടായിരുന്നല്ലോ. പക്ഷെ നമ്മുടെ ഇന്ത്യൻ സമൂഹം പതിവിൽ കവിഞ്ഞ് യാഥാസ്ഥിതികമാണ്. ആ യാഥാസ്ഥിതിക അന്ധവിശ്വാസ ജടിലമായ സമൂഹത്തെ സയൻറ്റിഫിക്കാക്കി മാറ്റുകയാണ് നിങ്ങളുടെ ഉദ്ദേശമെന്ന് പറഞ്ഞു. പക്ഷേ സയൻറ്റിഫിക്കായി മാറിയില്ല. ഒരു മതേതര രാജ്യത്തിൻ്റെ പാർലമെൻറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ പൂജയും ആരാധനയും നടത്തുന്നിടത്തോളം ആ യാഥാസ്ഥിതികത ഇപ്പം നിലനിൽക്കുകയാണ് ഇല്ലേ. ഞാൻ ഏതോ ഒരു മീറ്റിംഗിൽ പറഞ്ഞപ്പോൾ ആരോ ഒരാൾ പുറകുന്ന് എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞു, ടീച്ചറെ അവിടെ ഖുറാനും ബൈബിളും വായിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഉണ്ട്, വലിയ തളം വെച്ച് അവിടെ വലിയ ഹോമകുണ്ടം കൂട്ടി അല്ലേ, ഗണപതി ഹോമവും ബഹളവും ഈ ചാൻറ്റിങ് വളരെ ഉച്ചത്തിൽ, എന്താ പറയേണ്ടത്, വേദ മന്ത്രങ്ങളൊക്കെ ഉരുവിടുന്നതിൻ്റെ ഏതോ ഒരറ്റത്ത് രണ്ട് സംഘത്തെ ചെറുങ്ങനെ നിർത്തിയിട്ട് നീ ഖുർആൻ വായിച്ചോ നീ ബൈബിൾ ഓതിക്കോ, ഇതാണോ സ്വാതന്ത്ര്യം? നെഹ്റു എന്താ പറഞ്ഞത്? ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി, നെഹ്റുവിൻ്റെ സാമ്പത്തികവും അതുപോലെ രാഷ്ട്രീയവുമായിട്ടുള്ള പോളിസിയോടൊക്കെ കമ്മ്യൂണിസ്റ്റുകാർക്ക് വിരോധമുണ്ടെങ്കിലും നെഹ്റു പറഞ്ഞ നല്ല കാര്യത്തെ എല്ലാ കമ്മ്യൂണിസ്റ്റുകാർ അംഗീകരിക്കാറുണ്ടല്ലേ. ഇതൊരു മതേതര രാജ്യമാണ്, ഞാനൊരു മതേതര രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്, അതുകൊണ്ട് ഞാനൊരു അമ്പലത്തിലും പോവില്ല, ഒരു പള്ളിയിലും പോവില്ല. ഞാൻ പ്രകടമായിട്ട് അങ്ങനെ ഇന്ന ആളാണെന്ന് കാണിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, അദ്ദേഹം നിരീശ്വരവാദിയും കൂടിയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരു മതേതര രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ എല്ലാ മതക്കാരുടെയും കാര്യം, എന്ന് വെച്ചാൽ എല്ലാ മതത്തെയും പ്രീണിപ്പിക്കാൻ പോയി കാണുന്നിടത്തെല്ലാം കുമ്പിടുകയല്ല എന്നുള്ള ആശയം നെഹ്റുവിനുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് മതേതരത്വം നിലനിർത്താൻ ചെയ്യേണ്ടത്. പക്ഷേ ഈ ആദിവാസികളുടെ ചില ആചാര പ്രക്രിയകൾ നമുക്ക് വിദ്യാഭ്യാസം കൊടുത്ത് കുറച്ച് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ബി ജെ പിയുടെ അലയൻസ് ആയിട്ടുള്ള ആദിവാസി മോർച്ച, ആദിവാസി കല്യാൺ പരിഷത്ത്, ആദിവാസി കല്യാൺ പരിഷത്ത് അമിത്ഷായുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഏകീകൃത സിവിൽ കോഡ് വന്നാൽ ഞങ്ങൾക്ക് നിക്കപ്പുറതി ഉണ്ടാവില്ല, ഞങ്ങളെല്ലാം 13-14 വയസ്സാകുമ്പോൾ ആൺകുട്ടിയും പെൺകുട്ടിയും എല്ലാം കൂടിച്ചേർന്ന് കല്യാണം കഴിഞ്ഞ് ചിലർ കുട്ടികൾ പ്രസവിച്ചു, അപ്പോൾ ആ ആണുങ്ങളെ മുഴുവൻ ശൈശവഭാഗത്തിൻ്റെ പേരിൽ നിങ്ങളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ജയിലിലടച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യും എന്നാണ് ചോദിച്ചത്. അപ്പോൾ അവർ പറഞ്ഞു, അമിത്ഷാ പറഞ്ഞു, ഇല്ല നിങ്ങളെ, നിങ്ങൾക്ക് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നില്ല, എസ് ടി വിഭാഗത്തെയും ക്രിസ്ത്യാനികളെയും ഒഴിവാക്കാമെന്ന. അപ്പോൾ വളരെ വ്യക്തമായി വേവിസാവിടെ പറഞ്ഞു, ആരെ ചൂണ്ടിയിട്ടാണ് വരുന്നത്? മുസ്ലിം മൈനോറിറ്റിയെ വിരൽ ചൂണ്ടി മാറ്റി നിർത്താനാണ്. അത് ഈ നാട്ടിലുണ്ടാക്കുന്ന കലാപവും കുഴപ്പവും ചെറുതായിരിക്കുമോ? അങ്ങനെ ഒരു രാജ്യത്ത് ഒരു ഏകീകൃത അവസ്ഥ കൊണ്ടുവരാൻ സാധിക്കും. അതുകൊണ്ട് വളരെ ഇൻറ്റൻഷനലായിട്ട് ഹിന്ദുത്വ അജണ്ട ഇതിൻ്റെ പുറകിലുണ്ട്. അതിൻ്റെ ഒരു പ്രവർത്തന രീതി കൂടിയാണ് ഏകീകൃത സിവിൽ കോഡിനുള്ള പുറപ്പാട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ പറയുന്നത്. യൂണിഫോം സിവിൽ കോഡല്ല, ഈക്വൽ റൈറ്റ്സ് ആണ് വേണ്ടത്. എല്ലാ വ്യക്തി നിയമങ്ങളും പരിഷ്കരിച്ച് ഈക്വൽ റൈറ്റ്സിന് ഇടയാക്കണം. അത് ആരെയെങ്കിലും അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഇന്ന് നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ വിഹ്വലതകൾ സൃഷ്ടിച്ച് അവരെ വലിയ കലാപകാരികളാക്കി മാറ്റി സമാധാനം നഷ്ടപ്പെടുത്തിക്കൊണ്ടല്ല, വളരെ ബോധപൂർവമായിട്ടുള്ള അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് നടത്തുന്ന ഇടപെടലിലൂടെ മാത്രമേ നമുക്ക് ഒരു യൂണിഫോമിറ്റി വ്യക്തി നിയമങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഒരാളുടെ വ്യക്തി നിയമം മറ്റൊരു സമൂഹത്തിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് ഒരു സ്വതന്ത്ര രാഷ്ട്രത്തിൽ, മതേതര രാഷ്ട്രത്തിൽ അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. അതുകൊണ്ട് ഈ അപകടം മണത്തറിഞ്ഞിട്ടാണ് നമ്മൾ യൂണിഫോം സിവിൽ കോഡിനെ എതിർക്കുന്നത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ